നമസ്കാരം സുഖോയ് എം കെ വൺ മിറാഷ് ജാഗ്വാർ തുടങ്ങി ബ്രഹ്മൂസ്വരെ അതിർത്തിയിൽ സജ്ജം കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യൻ കരസേനയ്ക്ക് വ്യോമ പിന്തുണ നൽകാൻ അമേരിക്കൻ അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾ പോലും അണിനിരഞ്ഞു കഴിഞ്ഞു ഗാൽവൻ താഴ്വരയിലും സംഘർഷ പ്രദേശങ്ങളിലും സൈനികരെ എത്തിക്കാൻ ലേ വ്യോമത്താവളത്തിലും പരിസരങ്ങളിലും നിരവധി ചിനൂക്ക് ഹെലികോപ്റ്ററുകളുമുണ്ട് സൈനികരേയും സാമഗ്രികളും എത്തിക്കുവാൻ എം ഐ സെവൻറ്റീൻ വി ഫൈവ് ഹെലികോപ്റ്ററുകളും ഇതോടെ ചൈനയുടെ ധാർഷ്യത്തിനും അതിർത്തിയിലെ സൈനിക സന്നാഹങ്ങൾക്കുമെതിരെ കൃത്യമായ സന്ദേശം നൽകാൻ ഇന്ത്യ തയ്യാറായി കഴിഞ്ഞു നിയന്ത്രിത സൈനിക നടപടിയെക്കുറിച്ചാണ് രാജ്യം ഇപ്പോൾ ആലോചിക്കുന്നത് പ്രതിരോധ വിദഗ്ധർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നു ചൈന തുടരുന്ന പ്രകോപനങ്ങൾ ഭാവിയിൽ സഹിക്കാവുന്നതിന് അപ്പുറത്തേക്ക് വളരുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ തിരിച്ചടിയുടെ സമയമായിരിക്കുന്നു ഗാൽവൻ താഴ്വരയിലെ ചൈനയുടെ പൈശാചികതയ്ക്ക് പിന്നാലെ കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ പോർ വിമാനങ്ങൾ ഉൾപ്പെടെ വിന്യസിച്ച സൈനിക സന്നാഹം ശക്തമാക്കുകയാണ് പതിനായിരത്തോളം സൈനികരെയും മറ്റും ചൈന വിന്യസിച്ചതിന് ഇത് നിരവധി പോർ വിമാനങ്ങളും ട്രാൻസ്പോർട്ട് വിമാനങ്ങളും ആക്രമണ ഹെലികോപ്റ്ററുകളും ഇന്ത്യ മുൻനിരയിലെ താവളങ്ങളിലേക്കും എയർ സ്ട്രിപ്പുകളിലേക്കും മാറ്റിയിട്ടുണ്ട് കരസേനയെയും വൻതോതിൽ വിന്യസിച്ചു രഹസ്യദൌത്യവുമായി പതിനേഴിന് ലഡാക്കിലെത്തിയ വ്യോമസേനാ മേധാവി ആർ കെ എസ് ബദൌരിയ ലേയിലെയും ശ്രീനഗറിലെയും വ്യോമത്താവളങ്ങൾ സന്ദർശിച്ചു കിഴക്കൻ ലഡാക്കിന് ഏറ്റവും അടുത്തുള്ള വ്യോമത്താവളങ്ങളാണ് ഇവ ദുർഘടമായ പർവ്വത മേഖലയിൽ പോർവിമാനങ്ങളുടെ ദൗത്യത്തിന് ഏറ്റവും അനുയോജ്യവുമാണ് ഭൂമിശാസ്ത്രപരമായി ഇവിടെ ചൈനയെക്കാൾ മേൽക്കൊയമ ഇന്ത്യയ്ക്ക് തന്നെയാണ് എന്നാൽ കിഴക്കൻ ലഡാക്കിൽ ഗാൽവൻ നദിക്ക് മീതി അറുപത് മീറ്റർ നീളമുള്ള തന്ത്രപ്രധാനമായ പാലത്തിന്റെ നിർമ്മാണം വ്യാഴാഴ്ച ഇന്ത്യൻ ആർമി എഞ്ചിനീയർമാർ പൂർത്തിയാക്കുകയായിരുന്നു ഇതോടെ സംഘർഷ മേഖലകളിൽ ഇന്ത്യൻ സൈന്യത്തിന് എളുപ്പമെത്താനും സാധിക്കും ഈ പാലം നിർമ്മിക്കുന്നതിൽ ചൈനയ്ക്ക് കടുത്ത എതിർപ്പാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ അതിർത്തിയിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ സേനാനീക്കത്തിന് കരുത്തുപകരും മുൻനിരയിൽ അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ും സജ്ജമാക്കിയിരിക്കുന്നു അടിയന്തര ഘട്ടത്തിൽ അതിർത്തി സംരക്ഷിക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് സൈനിക അധികൃതർ വ്യക്തമാക്കുന്നത് ടി സെവൻറ്റി വൺ ടാങ്ക് റെജിമെന്റ് ലഡാക്കിലെ ആർട്ടിലറി യൂണിറ്റ് സുഖോയ് മുപ്പത് എം കെ ഐ പോർ വിമാനങ്ങൾ കരയിൽ നിന്ന് ആകാശത്തേക്ക് തുടുക്കാവുന്ന ആകാശ് മിസൈലുകൾ വടക്കുകിഴക്കൻ ഭാഗത്ത് ഭ്രമോ സൂപ്പർ സോണിക് ക്രൂസ് മിസൈലുകൾ എന്നിവയെല്ലാം തന്നെ സജ്ജമാക്കിയിരിക്കുന്നു പ്രതീക്ഷിച്ചതിലും അതീവ ഗുരുതരം തന്നെയാണ് അതിർത്തിയിലെ സ്ഥിതി ഇപ്പോൾ ലോകമാധ്യമങ്ങൾ സൂചിപ്പിച്ചതുപോലെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ അതിർത്തി സമാധാനത്തിലേക്ക് നീങ്ങുന്ന റിപ്പോർട്ടുകൾ ഉടൻ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്നാൽ ഇന്ത്യയെ വിരട്ടാനിറങ്ങുന്ന ചൈന ഇനി പാഠം പഠിക്കും